എല്ലാവർക്കും എൻ്റെ ഹൃദ്യമായ നമസ്കാരം. എല്ലാവർക്കും സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഒക്കെ ഉണ്ടാവട്ടെ. ഇവിടെ സന്തോഷത്തിൻ്റെ താക്കോൽ എന്ന വിഷയത്തിൽ നമ്മൾ ഒരുപാട് പ്രസംഗങ്ങളൊക്കെ കേട്ടു. എല്ലാവരും പറഞ്ഞ പോലെ ഒരു കൂട്ടം താക്കോലുകൾ കൊണ്ട് തുറക്കേണ്ട ഒരു പൂട്ടാണ് ഈ അടഞ്ഞുകൊണ്ടിരിക്കുന്ന നമ്മുടെ ഈ സന്തോഷമെന്ന ലോക്ക് എന്ന് നമുക്ക് ബോധ്യമായി. ഞാൻ പറയുന്ന കാര്യങ്ങൾ മുഴുവനായി നിങ്ങൾ സ്വീകരിക്കണമെന്നോ സ്വീകരിക്കണ്ട എന്നോ ഞാൻ പറയുന്നില്ല. അപ്പൊ ഇവിടെ നമുക്ക് മത ഭൗതിക കാര്യങ്ങളിലൊക്കെ ഒതുങ്ങിയിട്ടുള്ള ഒരല്പ ഒരു ചർച്ചയാണ് ഇൻഷാല്ലാ. നിങ്ങൾ എന്നോട് സഹകരിക്കണം. നിങ്ങൾ ഞാൻ ചോദിക്കുമ്പോൾ ഒന്ന് കൈപൊക്കാൻ പറഞ്ഞ ഒന്ന് കൈപൊക്കുക, ഒന്ന് ചിരിക്കാൻ പറഞ്ഞ ചിരിക്കുക. അങ്ങനെ ഇൻഷാല്ലാ ഒരു മണിക്കൂർ നമുക്ക് ചിലവഴിക്കാം. നമുക്ക് രണ്ട് വിവരങ്ങളാണ് നമുക്ക് പൊതുവെ ഉള്ളത്. ഒന്ന് വിവരത്തിനുള്ള വിവരം, മറ്റൊന്ന് കർമ്മത്തിനുള്ള വിവരം. ഇപ്പോ സുകുമാർ അഴീക്കോട് ഒരു നല്ല പ്രഭാഷകനാണ് എന്നതൊരു വിവരമാണ്. എന്നാൽ പ്രസംഗം പ്രസംഗിച്ച് പഠിക്കണം എന്നതോ അതും ഒരു വിവരമാണ്. പക്ഷെ രണ്ടാമത്തത് എന്തിനു വേണ്ടിയുള്ളതാണ്? കർമ്മത്തിന്. അത് ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പോൾ വിസ്മി ചൊല്ലണം, അതൊരു വിവരമാണ്. അതെന്തിനുള്ളതാ? കർമ്മത്തിന് വേണ്ടി ചെയ്യാനുള്ളതാ. ഡൽഹി ഇന്ത്യന്റെ തലസ്ഥാനമാണ്, അതും വിവരമാണ്. പക്ഷെ അത് എന്തിനുള്ള വിവരമാണ്? വിവരത്തിനുള്ള വിവരമാണ്. രണ്ടു തരം വിവരങ്ങളാണ് നമുക്കൊക്കെ. അപ്പൊ ഇവിടെ ഒരു ചെറിയൊരു പ്രാക്ടിക്കൽ ക്ലാസ്സാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്താണ് സന്തോഷം? ഈ വിഷയത്തിന്റെ പ്രാധാന്യം എന്താണ്? സന്തോഷം ഉണ്ടാവാൻ നമ്മൾ പ്രാക്ടിക്കലായി ചെയ്യേണ്ട വിഷയങ്ങൾ എന്തൊക്കെയാണ്? യെസ്, അതിനു മുമ്പ് ഒരിക്കൽ കൂടി ഞാൻ ആവർത്തിക്കുകയാണ്. മൊബൈല് സൈലന്റ് ആക്കുക. പിന്നെ മറ്റൊന്ന്, ആരെങ്കിലും ഈ സെൻസിറ്റീവായ ആളുകളുണ്ടെങ്കിൽ, അതായത് ലോല ഹൃദയർ, എന്തെങ്കിലും പറയുമ്പോഴൊക്കെ ആകെ വിഷമം കയറുന്ന ആളുകൾ, അല്ല അറ്റാക്കൊക്കെ സംഭവിച്ച ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ, അവര് ഈ പ്രസംഗം, എന്റെ പ്രസംഗം ജസ്റ്റ് ഇങ്ങനെ നോക്കിയാൽ മതി. ഞാൻ പറയുന്ന കാര്യങ്ങളൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. സുകുമാർ അഴീക്കോട് പറഞ്ഞ പോലെ കടൽ കണ്ടവരുണ്ട്, കടൽ നോക്കിയവരുണ്ട്. നമ്മളൊന്നും കടൽ കണ്ടിട്ടില്ല. കടൽ കണ്ടവൻ കടലിൽ ചാടി ആത്മഹത്യ ചെയ്തവനെന്നാണ്. അവനാണ് കടലിന്റെ അടിയിൽ പോയി ശരിക്കും കടൽ കണ്ടവർ. നമ്മളൊക്കെ കടപ്പുറത്ത് പോയിട്ട് കടൽ എന്ത് ചെയ്തിട്ടുള്ളൂ? നോക്കിയിട്ടേ ഉള്ളൂ. അപ്പൊ ഒന്ന്, ഒന്നാമത്തെ കണ്ടീഷൻ മൊബൈൽ സൈലന്റ് ആക്കുക. രണ്ട്, ഈ ക്ലാസ്സിലൊന്ന് ലയിച്ചിരിക്കുക. അതായത് ഒരു എൽബിന്റെ മജ്ലിസിൽ നമ്മൾ ഇരിക്കേണ്ടത്, അല്ലെങ്കിൽ ഒരു പള്ളിയിലൊക്കെ നമ്മൾ ഇരിക്കേണ്ടത് എങ്ങനെ അറിയോ? വെള്ളത്തില് ഇറക്കിയ മത്സ്യത്തെ പോലെയാണ്. അൽ മുഅ്മിനു ഫീ ഇൽമിൽ മജ്ലിസി കസമക ഫിൽ മാ എന്ന, വെള്ളത്തിൽ അതെങ്ങനെ ലയിച്ചിട്ടായിരിക്കും. കരഞ്ഞാൽ പോലും പുഴ ഈ മത്സ്യത്തിന്റെ കണ്ണുനീര് കാണൂല. കാരണം എന്താ? മത്സ്യം പുഴയിൽ ലയിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മളൊക്കെ ആദ്യം ഒരു നെയ്യത്ത് നോക്കുക. നമുക്ക് മാത്രം പറ്റുന്ന ഒരു ഗുണമാണ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ വിവാദത്താക്കാൻ പറ്റും. ആ മനസ്സിൽ ഇങ്ങനെ കരുതുക, അന ഫി ഹാദൽ മജ്ലിസി കസമകി ഫിൽ മാ. എങ്ങനെ ഒന്ന് ഞാൻ പറഞ്ഞുതരാം. അന ഫി ഹാദൽ മജ്ലിസി കസമകി ഫിൽ മാ പറഞ്ഞാട്ടെ. അന ഫി ഹാദൽ മജ്ലിസി കസമകി ഫിൽ മാ, ഞാൻ ഈ മജ്ലിസിൽ മത്സ്യത്തിലുള്ള ഒരു മീനെ പോലെയാണ്. പള്ളിയിൽ വെള്ളത്തിലുള്ള ഒരു പള്ളിയിൽ പ്രവേശിച്ച ഒരു മുഅ്മിനുടെ ഒരു ഉപമ അതുപോലെയാണ്. പള്ളിയിലുള്ള മുനാഫിക്കിന്റെ ഉപമ എങ്ങനെ അറിയോ? അൽ മുനാഫിഖു ഫിൽ മസ്ജിദി കത്വൈരി ഫിൽ കശഫ് എന്നാണ്. കൂട്ടിലകപ്പെട്ട ഒരു കിളിയെ പോലെയാണ് പള്ളിയിൽ പ്രവേശിച്ച മുനാഫിഖ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കൂട് തുറന്നു കഴിഞ്ഞാൽ കിളി എന്താവും? ഠും, ഒറ്റ പറക്കല. ഇതുപോലെ ജുമാ കഴിഞ്ഞാൽ മതി, പിന്നെ ആരും കാണൂല, ഒറ്റ പോക്കാണ്. ഏറ്റവും നേരം വൈകി വരും ചെയ്യും, ഏറ്റവും നേരത്തെ പോകും ചെയ്യും. അപ്പോ നമ്മളിവിടെ ഒന്ന് ലയിച്ചുകൊണ്ടിരിക്കുക. അന ഫി ഹാദൽ മസ്ജിദി കസമകി ഫിൽ മാ. നമ്മളൊക്കെ സന്തോഷം ആഗ്രഹിക്കുന്നവരാണോ ദുഃഖം ആഗ്രഹിക്കുന്നവരാണോ? സന്തോഷം. ദുഃഖം ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കൈപൊക്ക. ദുഃഖം ആഗ്രഹിക്കുന്ന ആരുമില്ല. എല്ലാവരും എന്താ ആഗ്രഹിക്കുന്നവരാണ്? സന്തോഷം. എന്നാൽ ഒരു ചോദ്യം ചോദിക്കാം, നമ്മുടെ ജീവിതത്തില് നമുക്ക് അധികവും സന്തോഷമാണോ ദുഃഖമാണോ? ഇവിടെ ഉത്തരം പറയാൻ വേണ്ടി പറയരുത്, ശരിക്കും ഒന്ന് ആലോചിച്ച് നെഞ്ചിൽ കൈ വെച്ചിട്ടൊന്ന് ആലോചിച്ച് നോക്കുക. നമുക്ക് നമ്മുടെ ജീവിതത്തിൽ അധികം ഉണ്ടാവാറ് സന്തോഷമാണോ അതല്ല ദുഃഖമാണോ? ദുഃഖമാണ് ജീവിതത്തിൽ അധികവും നമുക്ക് ദുഃഖമാണ് എന്ന് അഭിപ്രായമുള്ളത് കൈവെക്കുക. അതല്ല, എന്റെ ജീവിതത്തിൽ അധികം സന്തോഷമാണ് എന്ന് അഭിപ്രായമുള്ളവര്. ഓക്കെ, ഇത് രണ്ടിനും കൈ പൊക്കാത്തൊരു നൈവൊക്കെ അങ്ങനെ ഉണ്ടാവും.
കൈ കൈ പൊക്കാൻ പറഞ്ഞാൽ വിഷമുള്ളവർ കൈ പൊക്കുക, കൈ പൊക്കാൻ മടിയുള്ളവർ കൈ പൊക്കുക. നമ്മൾ മലയാളികളെ കൈ പൊക്കാൻ മടിയാണ്, ചിരിക്കാൻ മടിയാണ്. അപ്പൊ ഏതായാലും കുറെ പേര് സന്തോഷം ആണ് ജീവിതത്തിൽ ഉണ്ടാകുന്നത് എന്ന് പറഞ്ഞു. കുറച്ചു പേര് പറഞ്ഞു എന്താകുന്നു ഉണ്ടാകുന്നത്, ദുഃഖമാണ്. സത്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് സന്തോഷിക്കാനുള്ള കാരണങ്ങളാണ് അധികവും ഉണ്ടാകുന്നത്. ഇപ്പൊ നിങ്ങൾ ഇന്നലത്തെ ഒരു ദിവസം ആലോചിച്ച് നോക്കും, രാവിലെ എഴുന്നേറ്റു, എത്രയോ പേര് ഉറങ്ങിയിട്ട് എഴുന്നേൽക്കാത്ത ആളുകളുണ്ട്, എഴുന്നേൽക്കാൻ സാധിച്ചു, അതൊരു സന്തോഷമുള്ള കാര്യമാണ്, അൽഹംദുലില്ലാഹ് അല്ലേ. ഭക്ഷണം കഴിച്ചു, അതിന് പറ്റാത്ത എത്രയോ ആളുകളുണ്ട്, മുക്കിലൂടെ പൈപ്പ് ഒക്കെ ഇട്ടിട്ട് നമുക്കതിന് പറ്റി, സന്തോഷമുള്ള കാര്യമല്ലേ. പിന്നെ അതിലേറെ ഏറ്റവും സുഖമുള്ള ഒരു കാര്യം ഉണ്ടായി, എന്താ, ബാത്റൂമിൽ പോയി. ആലോചിച്ച് നോക്കൂ, മൂത്രം ഒഴിക്കാൻ വേണ്ട പൈപ്പിട്ട് കിടക്ക എത്ര ആളുകളുണ്ട്. ഈ തിലകന്റെ എന്ന് പറയുന്ന ഒരു സിനിമ നടന്ന് അദ്ദേഹത്തോട് ഒരു ഇന്റർവ്യൂവിൽ ചോദിക്കുകയാണ്, നിങ്ങൾക്ക് ഏറ്റവും അധികം സന്തോഷം ലഭിച്ച ഒരു അവസരം എപ്പോഴാണ്. അപ്പൊ അദ്ദേഹം എന്താ പറഞ്ഞറിയോ, ഞാന് തിരുവനന്തപുരത്ത് നിന്ന് കോഴിക്കോടോ അങ്ങോട്ടോ പോകുമ്പോ KSRTC ബസ്സാണ്, എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടിയിട്ട് വയ്യ, ബസ് അവിടെ നിർത്തുന്നില്ല. കോഴിക്കോട് എത്തിയ ശേഷം ഞാൻ അന്ന് മൂത്രം ഒഴിച്ചു, അപ്പൊ ഉണ്ടായൊരു സുഖം ഉണ്ടല്ലോ, അതാണ് എന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ സുഖം. അപ്പൊ അതൊരു വലിയൊരു സുഖം തന്നെയാണ്, അതിന് പറ്റാതിരിക്കുമ്പോഴേ അതിന്റെ സുഖം അറിയുള്ളൂ, ആ വിഷമം അറിയുള്ളൂ. അപ്പോ മൂത്രം ഒഴിക്കാൻ പറ്റി, അതുപോലെ തന്നെ നമുക്ക് മറ്റുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി, ഓഫീസിലേക്ക് പോകാൻ പറ്റി, ഭക്ഷണം കഴിക്കാൻ പറ്റി. അങ്ങനെ അങ്ങ് ചിന്തിച്ച് നോക്ക്, വൈകുന്നേരം വരെ എന്തെല്ലാം സന്തോഷമുള്ള, ആരെങ്കിലുമൊക്കെ ഗിഫ്റ്റ് വന്നു, ആരെങ്കിലുമൊക്കെ ഗൾഫിൽ നിന്ന് വന്നു, ഇങ്ങനെ ഒരുപാട് എണ്ണിക്കഴിഞ്ഞാൽ ഒരുപാട് ഒരുപാട് സന്തോഷിക്കാൻ വകയുള്ള കാര്യങ്ങളുണ്ട്. പക്ഷേ നമ്മൾ എപ്പോഴും നേരത്തെ പറഞ്ഞ ആ ഒരു കുരങ്ങന്റെ കയ്യിൽ നിന്ന് കടലമണി പോയ പോലെ എന്തെങ്കിലും ഒന്നോ രണ്ടോ, ചിലപ്പം ഭാര്യ എന്തെങ്കിലും ഒന്ന് പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ഭർത്താവ് എന്തെങ്കിലും പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ ബോസ്, ഓഫീസർ, മാനേജർ, അത് മാത്രം ആലോചിച്ച് പെരുപ്പിച്ച് 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 എന്താവും, നമ്മൾ ദുഃഖിച്ചുകൊണ്ടിരിക്കും. ഇതല്ലേ സംഭവിക്കുന്നത്, അല്ലെങ്കിൽ ഉണ്ടായ ഒരു പരാജയമാവുക, എന്തെങ്കിലും ഒരു സംഭവത്തിൽ പരാജയപ്പെട്ടു, പ്രസംഗിക്കാൻ വേണ്ടി കയറി ഒന്ന് വപപിടിച്ചു, അത് മതി പിന്നെ ഒരാഴ്ചത്തേക്ക് ആകെ ടെൻഷനായി. ഇനി അപ്പൊ നമുക്കൊരു കാര്യം മനസ്സിലായി, നമ്മുടെ ജീവിതത്തിൽ സന്തോഷിക്കാൻ വകയുള്ള കാര്യങ്ങൾ തന്നെയാണ് പലപ്പോഴും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്, റൈറ്റ്? ശരിയല്ലേ, അപൂർവമായിട്ടാണ് നമുക്ക് ദുഃഖിക്കേണ്ട കാര്യങ്ങൾ ഉണ്ടാകുന്നത്, അധികവും സന്തോഷിക്കാനുള്ള കാര്യങ്ങൾ. എന്നാൽ ഇവിടെ ഒരുപാട് ആളുകൾ സന്തോഷവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ പറഞ്ഞു, പക്ഷേ ഞാൻ സാഹൂദം വീക്ഷിക്കുകയായിരുന്നു, ഈ സന്തോഷം എന്ന് പറഞ്ഞാൽ എന്താണ്, അതാരും പറഞ്ഞിട്ടില്ല. എന്താണ് ഈ സന്തോഷം, സന്തോഷം എന്നാൽ എന്താ, ആരെങ്കിലും ആലോചിച്ചു ഒന്ന് ഒന്ന് പറയൂ, ജസ്റ്റ് നിങ്ങൾ മനസ്സിലാക്കി സന്തോഷം എന്നാൽ എന്താണ്, അതിന്റെ ഡെഫിനിഷൻ. മനസ്സിന്റെ ആഹ്ലാദം, വേറൊരാള് എന്തോന്ന് പറഞ്ഞല്ലോ, നമ്മളെന്തോ ആഗ്രഹിക്കുമ്പോ കിട്ടുമ്പോ അത് കിട്ടി എന്നുള്ളു, മൊബൈൽ ആഗ്രഹിച്ചത് കിട്ടി, പക്ഷെ അപ്പൊ സന്തോഷം വന്നു, ഈ സന്തോഷം എന്നാൽ എന്താണ്, മനസ്സമാധാനം. ഓക്കെ, അപ്പൊ ഈ മനസ്സമാധാനം നടന്താ മനസ്സുഖം എന്താ പഠിച്ചു വെച്ചോളി. ഈ സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനഃശാസ്ത്രത്തിൽ പറയുന്നത് വൈകാരികമായ ഒരു ക്ഷേമാവസ്ഥയാണ്, അതായത് സുഖ വികാരങ്ങൾ സമൃദ്ധമായി അനുഭവിക്കലാണ് സന്തോഷം. സുഖവികാരങ്ങൾ സമൃദ്ധമായി, സുഖവും സന്തോഷവും രണ്ടു രണ്ട. സുഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ, മനസ്സിന്റെ ഒരു ബാലൻസ് നീങ്ങാതെ. അപ്പൊ ഒരാൾ ചോദിക്കുകയാണ് സുഖാണോ, വയറുവേദന ആയിരിക്കാം അദ്ദേഹത്തിന്, അപ്പോഴും അദ്ദേഹം പറയും അൽഹംദുലില്ലാ സുഖാണ്, അപ്പൊ അത് കളവല്ലേ. അതായത് ദുഃഖവികാരങ്ങളെ പക്വമായി കൈകാര്യം ചെയ്യുക, സുഖവികാരങ്ങൾ അനുഭവിക്കുക, ഇതിനാ സുഖം എന്ന് പറയാം. ഇപ്പൊ ഒരാൾക്ക് വയറുവേദന ഉണ്ട്, ഒരാൾ മരിച്ചു, ഇപ്പൊ സോമന്റെ ആരോ ഒരു പ്രിയപ്പെട്ട ഒരു വളർത്ത് നായ ചത്തുപോയി, മരണപ്പെട്ടു പോയി, സംഭവം വിഷമുണ്ട്, എങ്കിലും നമ്മൾ ചോദിക്കുകയാണ് ഹൗ ആർ യു, അദ്ദേഹം പറഞ്ഞു ഫൈൻ. സത്യത്തിൽ അദ്ദേഹത്തിന് വിഷമമുണ്ട്, പിന്നെ സുഖം എന്ന് പറയുമ്പോൾ അത് കളവാകുന്നുണ്ടോ, ഇല്ല. ആ ദുഃഖവികാരത്തെ അദ്ദേഹം എന്ത് ചെയ്യാണ്, പക്വമായി കൈകാര്യം ചെയ്യാൻ പഠിച്ച ആ ഒരു അവസ്ഥക്കാണ് എന്ത് പറയാ സുഖം. എന്നാൽ അതിനെ സമൃദ്ധമായിട്ട് ആ സുഖ വികാരങ്ങൾ ആസ്വദിക്കലാണ് സന്തോഷം. ഇപ്പൊ ഇബ്രാഹിംകുട്ടി സാർക്ക് ഇപ്പോ സുഖാണ്, അതിനോടൊപ്പം തന്നെ ഒരു ഗിഫ്റ്റ് കിട്ടി, അപ്പൊ എന്തായി, ഒന്നുകൂടി ആ സുഖാവസ്ഥ നന്നായിട്ട് അനുഭവിച്ചു, അപ്പൊ അദ്ദേഹം സന്തോഷവാനാണ് എന്ന് പറയാം. അതിനു മുമ്പ് അദ്ദേഹത്തിന് സുഖം. ഇത് മനസ്സിന്റെ ഒരു അവസ്ഥയാണ്. ഒരേ കാര്യങ്ങൾ നമുക്ക് സുഖവും ദുഃഖവും തരും. ഒരു ചെറിയ ഉദാഹരണം പറയാം, സ്കൂളിലൊക്കെ നമ്മൾ പോകുമ്പോ
വൈകുന്നേരം 4 മണിക്ക് ബെല്ലടിക്കാണ്, സ്കൂള് വിട്ടു. അപ്പൊ ആ ബെല്ല കണ്ട് അടിക്കുമ്പോ നമുക്ക് എന്തുണ്ടാവും? സന്തോഷം ഉണ്ടാവുക, ദുഃഖം ഉണ്ടാവുക. ഞാനൊക്കെ സ്കൂളിൽ പോകുന്ന സമയത്ത് എനിക്കറിയാം 4 മണി ആവാൻ കാത്തിരിക്കാണ്. ബെല്ലടിച്ചു കഴിഞ്ഞാൽ ബെല്ലടിക്കലും പിന്നെ ഓട്ടാണ്, വീട് വരെ നമ്മൾ ഓടും. എന്തുകൊണ്ടാ? സന്തോഷാണ്, വീട് വരെ ഓടിയ ആളുകളുണ്ട്. ബെല്ലം അടിച്ചു കഴിഞ്ഞാൽ അത് ഓട്ട മത്സരത്തിനല്ല, ആ സന്തോഷം കൊണ്ട് ഓടുകയാണ്. പിന്നെ അവിടെ വീട്ടിൽ എത്തിട്ട് കളിക്കാൻ പോകണം, പാടത്ത് പോകണം, പുഴയിൽ പോകണം, സന്തോഷം. എന്നാൽ രാവിലെ 10 മണിയാകുമ്പോൾ കുട്ടികൾ ഇങ്ങനെ ഗ്രൗണ്ടിൽ ഫുട്ബോൾ കളിച്ചുകൊണ്ടിരിക്കുക, ആ 10 മണിക്ക് സ്കൂൾ കൂടാൻ വേണ്ടി അതേ ബെല്ലുമൻ അടിച്ചാലോ? അപ്പൊ സുഖമുണ്ടാവുക, ദുഃഖം ഉണ്ടാവുക, വജിച്ചോടു. ഇപ്പൊ വെറും ഇംഗ്ലീഷ് ഭാഷ, ഹോംവർക്ക് ചെയ്തിട്ടില്ല, വിഷമിക്കാം. അപൂർവ്വം ചില ആളുകൾക്ക് മറിച്ച് ഉണ്ടാവട്ടോ, അവരെ കുറിച്ച് മനുഷ്യന്മാരെന്ന് പറയാൻ പറ്റൂല. വേറെ ഉദാഹരണം പറയാം. സുഖം എന്ന് പറഞ്ഞത് വൈകാരികമായ ഒരു അവസ്ഥ. ഒരേ സംഭവം നമുക്ക് സുഖവും ദുഃഖവും തരും. ഒരു ഒരു ട്രെയിനില് ഒരു നമ്മുടെ അലി സാറെ പോലുള്ള ഒരു ചെറുപ്പക്കാരൻ, രണ്ട് മക്കളൊക്കെ ഉണ്ട്, കയറി ഇരുന്നു. അപ്പൊ ഒരു വിൻഡോ സൈഡിൽ ഇങ്ങനെ ഇരുന്നു, രണ്ട് കുട്ടികളുണ്ട്. ഇദ്ദേഹം എന്തോ ഇങ്ങനെ ചിന്തിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ്. അപ്പൊ ഈ കുട്ടികൾ ഇതേപോലെ രണ്ട് മക്കളാണ്, അതേപോലെ രണ്ട് മക്കൾ, അവരിങ്ങനെ ഓടി കളിക്കുന്നുണ്ട്, അവിടെ പോയി ഇരിക്കുന്നുണ്ട്, മറ്റുള്ള ആളുകളുടെ ബിസ്ക്കറ്റ് വാങ്ങുന്നുണ്ട്, പത്രം വലിക്കുന്നുണ്ട്, അതിലൂടെ ഒക്കെ ബുദ്ധിമുട്ടിക്കുന്നുണ്ട്, പലതും ചെയ്യുന്നുണ്ട്. അപ്പൊ ആ യാത്രക്കാര് ഇദ്ദേഹത്തെ വിളിച്ചിട്ട്, ഏയ് മിസ്റ്റർ, നിങ്ങളെ രണ്ട് മക്കൾ എന്തെങ്ങനെ? അവർ ഞങ്ങളെ ശല്യം ചെയ്യുന്നു, ബുദ്ധിമുട്ടിക്കുന്നു, ഞങ്ങളെ ബിസ്ക്കറ്റ് വാങ്ങുന്നു, പത്രം വാങ്ങുന്നു, വെള്ളം വാങ്ങുന്നു, മടിയിലിരിക്കുന്നു, നിങ്ങൾ കുട്ടികളെ ശ്രദ്ധിക്കണ്ടേ, അല്ലെങ്കിൽ നിങ്ങളെ ഭാര്യയെ നിങ്ങൾ കൊണ്ടുവരണ്ടേ, ഇങ്ങനെയാണോ മക്കളെ വളർത്തുക എന്നൊക്കെ ചോദിച്ച് ഭയങ്കര സംസാരം. പെട്ടെന്ന് അദ്ദേഹം അങ്ങോട്ട് ആ ചിന്തയിൽ നിന്ന് ഉണർന്നുകൊണ്ട് പറഞ്ഞു, സോറി, ഞാന് ഇവരുടെ അമ്മ കഴിഞ്ഞ ആഴ്ചയാണ് മരണപ്പെട്ടത്, ഒരു വലിയൊരു അപകടമായിരുന്നു. അപ്പോ സംസ്കാര ചടങ്ങുകളെല്ലാം കഴിഞ്ഞ് ഇപ്പോ ഞാൻ എന്റെ ജോലിക്ക് വേണ്ടി പോവുകയാണ്. അപ്പൊ ഈ വികൃതി കുട്ടികൾ എന്ത് ചെയ്യും? വീട്ടിലാക്കിയാലും പ്രശ്നമാണ്. അപ്പൊ തൽക്കാലം ഞാൻ എന്റെ ജോലിസ്ഥലത്തേക്ക് അവരെ കൊണ്ടുപോവാണ്. അവരെ നിങ്ങൾ ബുദ്ധിമുട്ടിച്ചോ, സോറി കേട്ടോ എന്നൊക്കെ പറഞ്ഞ് ഈ കുട്ടികളെ രണ്ട് വഴക്കും ഇരിക്കട അവിടെ, എന്താണ് അങ്ങനെയൊക്കെയാണോ, ഇരി അവിടെ എന്നൊക്കെ പറഞ്ഞ് രണ്ട് വഴക്കും പറഞ്ഞു. പിന്നെ അദ്ദേഹം വീണ്ടും ഇങ്ങനെ ചിന്തിച്ചിരിക്കുകയാണ്. പിന്നെ കുറച്ച് കഴിയുമ്പോൾ ഈ കുട്ടികളെ നീ കുറച്ച് അവിടെ ഇരുന്ന ശേഷം പിന്നെ അവർ വീണ്ടും കളി ആരംഭിച്ചു. അവരിങ്ങനെ വികൃതി കാണിക്കുന്നു പലതും. പക്ഷേ ആ സമയത്ത് ഇവരെന്താ ചെയ്യുന്ന അറിയോ? മോനെ കുട്ട എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ യാത്രക്കാരും വിളിക്കുന്നു, മടിയിലിരുത്തുന്നു, അവർ തന്നെ വെള്ളം കൊടുക്കുന്നു, അവർ സ്നേഹ വാക്കുകളൊക്കെ പറയുന്നു, തലോടുന്നു, ഭയങ്കര സ്നേഹം, ഭയങ്കര സന്തോഷം. ഇപ്പൊ എന്താ സംഭവിച്ചു? കുറച്ച് മുമ്പ് ആകെ സങ്കടകരമായ പ്രയാസകരമായ ഒരേ സാഹചര്യമാണ്, കുട്ടികൾ ചെയ്യുന്നത് അപ്പോഴും ഇപ്പോഴും ഒന്നാണ്. പക്ഷെ ആദ്യത്തെ സമയത്ത് ഇവർക്ക് എന്തായിരുന്നു? വിഷമവും ദുഃഖവും ഒക്കെ ആയിരുന്നു. രണ്ടാമതോ ഇവർക്ക് എന്തായി? യാത്രക്കാർക്ക് എന്തായി? വിഷമുണ്ടായോ? ഇല്ല, ഭയങ്കര ഇഷ്ടമായി മക്കളെ, പൊന്നോ കുട്ടാന്ന് കുളിക്കലോടി. എന്താ കാരണം? വൈകാരി ആ മാനസികമായ അവസ്ഥ മാറി. അപ്പൊ ഒരേ സംഭവം ഒരേ സിറ്റുവേഷനിൽ ഇവർക്ക് സന്തോഷവും സങ്കടവും നൽകി എന്നുള്ളതാണ്. ഒരൊറ്റ ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. അത് കല്യാണം കഴിച്ചവർക്കൊന്ന് കൈ വെക്കുക. കല്യാണം കഴിച്ചവരൊക്കെ ഓക്കെ, ആദ്യക്കുള്ളി അവർക്ക് മനസ്സിലാവും. ഒരു ചെറുപ്പക്കാരൻ കല്യാണം കഴിച്ചു. കൊറേ വർഷം കഴിഞ്ഞിട്ട് കൂടെ പഠിച്ച ഒരു സുഹൃത്തിനെ ഒരു ബീച്ചിൽ വെച്ച് കാണുകയാണ്. അപ്പൊ കൂടെ ഭാര്യയും ഭർത്താവും രണ്ടുപേരുണ്ട്. അങ്ങനെ രണ്ട് ഭാര്യ രണ്ട് ഭർത്താവ്. ഈ ഭാര്യ ഭർത്താക്കന്മാരെ കഥ പറയുമ്പോ ഉറങ്ങാൻ പാടില്ല. ഉസ്താദ് ഇവിടെ നോക്കി, എന്നെ നോക്കി. ഞാൻ പറയുമ്പോ എന്നെ നോക്കിയാൽ എനിക്കൊരു മോട്ടിവേഷൻ ഉണ്ടാവുള്ളൂ. ലേഖത്തിൽ സാറ് ഭാര്യ ഭർത്താക്കന്മാരെ കഥയാണ്. അപ്പോ ഇവരിങ്ങനെ സംസാരിച്ച്, ഹടാ ഒരുപാട് വർഷമായല്ലോ കണ്ടിട്ട്, എന്തൊക്കെയാ വിശേഷങ്ങളൊക്കെ, ഫാമിലിയൊക്കെ അങ്ങനെ സംസാരിച്ച് അവസാനം ഇവര് എവിടെ എത്തിന്നറിയോ? രണ്ട് സ്ത്രീകളെ സംസാരിക്കുന്നത് കേട്ടോ, രണ്ട് സ്ത്രീകൾ, പുരുഷന്മാരവിടെ വേറെ ഇരിക്കുന്നുണ്ട്. അപ്പൊ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയെ ചോദിക്കുകയാണ്, നിന്റെ കല്യാണ ജീവിതമൊക്കെ എങ്ങനെയാണ്, ദാമ്പത്യമൊക്കെ റാഹത്താണോ, സുഖമാണോ? അപ്പോൾ പറഞ്ഞു, ഓക്കെ, നല്ല റാഹത്താണ്. ഇന്നലെ നിന്റെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് ചോദിച്ചു. എന്താ ചോദിച്ചു? ഇന്നലെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു? ഈ സാറ് പേടിക്കൊന്നും വേണ്ട, ഇന്നലെ നിന്റെ രാത്രി എങ്ങനെയുണ്ടെന്ന് ചോദിച്ചു. അപ്പോ ഈ സ്ത്രീ മറ്റേ സ്ത്രീയോട് പറയാണ്, എന്റെ ജീവിതത്തിൽ 5 വർഷമായി കല്യാണം കഴിഞ്ഞിട്ട് ഇന്നലെയാണ് ഏറ്റവും രസകരമായ രാത്രി എന്ന് പറയുന്നത്. അപ്പൊ അവൾക്ക് ഭയങ്കര അത്ഭുതമായി, ഈ 5 വർഷത്തിൽ ആദ്യ രാത്രിയേക്കാൾ മനോഹരം ഇന്നലെ ആയിരുന്നോ? ഇന്നലെ ഒന്ന് പറ കേൾക്കട്ടെ എന്ന് പറഞ്ഞു.
അപ്പൊ അവള് പറയാണ്, എന്റെ ഭർത്താവ് ഇന്നലെ ഓഫീസൊക്കെ അടച്ച് വീട്ടിലേക്ക് എത്തിയപ്പോ കറണ്ട് ഉണ്ടാകുന്നില്ല. അപ്പൊ ഞാനൊരു മെഴുകുതിരി കത്തിച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ മുഖത്തോട് മുഖം നോക്കി കൊറേ സംസാരിച്ചു. ഇത്രയും അധികം സംസാരിക്കുന്നത് ആദ്യമായിട്ടാണ്. എന്നിട്ട് കൊറേ കഴിഞ്ഞപ്പോഴും കറണ്ട് വരുന്നില്ല. അപ്പൊ ഞങ്ങൾ അടുത്തുള്ള ഒരു ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാൻ തീരുമാനിച്ചു. ഭർത്താവിന്റെ ബൈക്ക് എടുത്ത് ഞങ്ങൾ ബൈക്കിൽ അങ്ങോട്ട് പോയി, ഭക്ഷണമൊക്കെ കഴിച്ചു, ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു. തിരിച്ച് ഇങ്ങോട്ട് ഞങ്ങൾ നടന്ന് കൈയൊക്കെ പിടിച്ച് ഒരു അരമണിക്കൂർ നടന്ന് കുറേ വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ആദ്യമായിട്ടാണ് ഇത്രയും നടന്ന് ഞങ്ങൾ സംസാരിക്കുന്നത്. ഭയങ്കര സന്തോഷമായി. തിരിച്ചു വന്ന് വീട്ടിലെത്തി, അപ്പോഴും കറണ്ട് ഇല്ല. വീണ്ടും ഞങ്ങൾ കുറെ നേരം ഇങ്ങനെ ഇരുന്നു. പിന്നെ ഞങ്ങൾ ബെഡ്റൂമിൽ പോയി കുറച്ചൊക്കെ സംസാരിച്ച് അവസാനം സെക്ഷൽ ഇന്റർകോഴ്സ് ഒക്കെ നടത്തി. അതിന്റെ ഒരു ക്ഷീണത്തിൽ ഞങ്ങൾ സുഖമായിട്ട് ഉറങ്ങി. ഇന്ന് രാവിലെ 9 മണി ആയപ്പോഴാണ് ഉണർന്നത്. അത്രയും സുഖകരമായ ഉറക്ക്, ഭയങ്കര ഹാപ്പി ആയിരുന്നു. സമയം വൈകിയത് കൊണ്ട് ഭർത്താവ് അന്ന് ഇന്ന് ഓഫീസിൽ പോയില്ല. അപ്പൊ ഞങ്ങൾ തീരുമാനിച്ചൊന്ന് പുറത്തു പോകാം. അങ്ങനെ കറങ്ങി കറങ്ങി അവസാനം ഇവിടെ ബീച്ചിൽ എത്തിയതാണ് എന്ന് പറഞ്ഞു. ആര്? ഈ ഒരു സ്ത്രീ മറ്റേ സ്ത്രീയോട്. അപ്പൊ ഇതേ സ്ത്രീ ഇത്ര മനോഹരമായ രാത്രിയാണ് എന്ന് പറഞ്ഞ സ്ത്രീ ഉണ്ടല്ലോ, അവരുടെ ഭർത്താവ് അപ്പുറത്ത് സംസാരിക്കുന്ന രണ്ടുപേരും ഇതുപോലെ അവർ സംസാരിച്ച ശേഷം ചോദിച്ചു, ഇന്നലെ നിങ്ങളെ രാത്രി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചു. അപ്പൊ നല്ല ഹാപ്പി ആയിരുന്നു എന്നൊക്കെ പറഞ്ഞ ഇതേ സ്ത്രീയുടെ ഭർത്താവ് പറയാണ്, ഒന്നും പറയണ്ട എന്റെ പൊന്നാര ചങ്ങാതി, എന്റെ ജീവിതത്തിലെ ഏറ്റവും മോശപ്പെട്ട ഒരു ദിവസം ഇന്നലെ ആയിരുന്നു എന്ന് പറഞ്ഞു. അതെന്തേന്ന് ചോദിച്ചു, ഇത്ര മോശപ്പെട്ട ദിവസം? ഒന്നും പറയണ്ട, ഓഫീസിൽ ഒരു കൂട്ടം ജോലി, ഇന്നലെ ബോസിന്റെ വക ഒരുപാട് കിട്ടി. അവസാനം ഞാൻ കുറച്ച് നേരത്തെ തന്നെ വീട്ടിലേക്ക് തിരിച്ചു. വീട്ടിലെത്തിയപ്പോ കറണ്ടും ഇല്ല. പറയണോ? ഒന്ന് കുളിക്കാൻ നോക്കിയപ്പോ ഒരു തുള്ളി വെള്ളമില്ല. അവസാനം ഭാര്യ ഒരു മെഴുകുതിരിയൊക്കെ കത്തിച്ച് വെച്ച് ഓൾ എന്തൊക്കെയോ അങ്ങനെ പറഞ്ഞു. ഞാൻ ആ അങ്ങനെ മൂളി കൊടുത്തു. ആകെ ടെൻഷനായിരുന്നു. ഒരുപാട് കഴിഞ്ഞപ്പോ കറണ്ട് വരുന്നില്ല. ഞാൻ ഭക്ഷണം വിളമ്പെന്ന് പറഞ്ഞപ്പോ അവള് പറഞ്ഞു, കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഭക്ഷണം ഉണ്ടാക്കിയിട്ടില്ല. അങ്ങനെ ആകെ കയ്യിൽ 1000 രൂപയേ ഉള്ളൂ. ഹോട്ടലിൽ പോയി കഴിക്കാൻ തീരുമാനിച്ചു. ബൈക്ക് എടുത്തു, ഹോട്ടലിലേക്ക് പോയി, ഭക്ഷണമൊക്കെ കഴിച്ചു. 500 രൂപ അപ്പൊ ചെലവായി. തിരിച്ച് ഇവിടെ പോരാൻ നോക്കുമ്പോ ടയറിൽ കാറ്റില്ല, പഞ്ചറായി കിടക്കുകയാണ്. എന്താ ചെയ്യാ, നടക്കില്ലാതെ നിവൃത്തില്ല. ആ സമയത്ത് ഒരു ഓട്ടോ പോലും കിട്ടാനില്ല. 1.5 മണിക്കൂർ ഇന്നലെ നടന്നാ പിന്നെ വീട്ടിൽ എത്തിയത്. ഒന്നും പറയണ്ട എന്റെ പൊന്നാരിഷ്ട. അങ്ങനെ വീട്ടിലെത്തി, എത്തിയപ്പോഴും കറണ്ടില്ല. ഒന്ന് കുളിക്കാൻ വേണ്ടി നോക്കിയപ്പോ തുള്ളി വെള്ളമില്ല. അങ്ങനെ ചൂട്ട് ആകെ പ്രശ്നമായി. എങ്ങനെയൊക്കെയോ ഒന്ന് കിടന്ന് എങ്ങനെയൊക്കെയോ അറിയാതെ അങ്ങോട്ട് ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിന്റെ ക്ഷീണത്തിൽ രാവിലെ എണീറ്റപ്പോ 9 മണി. എന്റെ സുബിഹിയാൻ ജന്മത്തില് ഓർമ്മ വെച്ച ഒരു സുബിയിൽക്ക് വളായിട്ടില്ല. ഇന്നലെ സുബിഹിയും പോയി. എന്റെ ജീവിതത്തിലെ എത്ര ഒരു മോശപ്പെട്ട ദിവസം. അങ്ങനെ പിന്നെ 9 മണിയായി. പിന്നെ കുളിയൊക്കെ കഴിഞ്ഞ് പിന്നെ ഓഫീസിൽ എത്തുമ്പോ സമയം വൈകുമല്ലോ എന്ന് കരുതി പിന്നെ ഓഫീസിലും പോകാൻ പറ്റിയില്ല. അപ്പൊ ഓള് പറഞ്ഞു, നമുക്ക് എവിടെക്കെങ്കിലും പോവാ. അങ്ങനെ കറങ്ങി തിരിഞ്ഞ് ഇവിടെ എത്തിയത് എന്റെ പൊന്നാര ചങ്ങാതി ഇന്ന് ഏറ്റവും ഒരു നശിച്ച ദിവസമാണ് എന്ന് പറഞ്ഞു. ആലോചിച്ച് നോക്കുമ്പോ നിങ്ങൾ, ഇത് രണ്ടും സംഭവം ഒന്നാണ്. അത് ഭാര്യക്ക് എന്തായി തോന്നി? പറയേ. ഭയങ്കര ഹാപ്പിയായി തോന്നി. അതേ സംഭവം ഭർത്താവിന് എന്തായി തോന്നി? ഭയങ്കര സന്തോഷമായി തോന്നി. അപ്പൊ ഇവിടെ മൂഡ് ഔട്ടായി തോന്നി അല്ലേ? ഭർത്താവിന് ഭയങ്കര വിഷമമായി തോന്നി, ഭാര്യക്ക് സന്തോഷമായി തോന്നി. അപ്പൊ ഇവിടെ സംഭവം ഒന്നാണ്. പക്ഷേ രണ്ടുപേർക്ക് രണ്ട് രീതിയിൽ അനുഭവപ്പെട്ടു എന്നുള്ളതാണ്. അതാണ് ഇവിടെ മുമ്പുള്ളവരൊക്കെ പറഞ്ഞത്. ഒരേ വിഷയം പല ആളുകൾക്കും പല രീതിയിലാണ്. നമ്മൾ എങ്ങനെ അതിനെ നോക്കിക്കാണുന്നു എന്നുള്ളതാണ് നോക്കൂ. അപ്പോ സന്തോഷം എന്ന് പറഞ്ഞാൽ ഇതാണ്. ഈ സുഖവികാരങ്ങൾ സമൃദ്ധമായി അനുഭവിക്കാൻ. എന്നാൽ ദുഃഖം എന്ന് പറഞ്ഞാൽ എന്താ? ദുഃഖം എന്ന് പറഞ്ഞാൽ ഈ നേരത്തെ പറഞ്ഞ ഈ സന്തോഷം, ഈ സുഖവികാരങ്ങൾ, ഈ വൈകാരികമായ ക്ഷേമാവസ്ഥ. ക്ഷേമത്തിന്റെ നേരെ ഓപ്പോസിറ്റ് എന്താ? ക്ഷേമത്തിന്റെ ഓപ്പോസിറ്റ് ക്ഷാമം. അപ്പൊ സുഖാനുഭവങ്ങൾ അനുഭവിക്കുന്നതിനുള്ള ക്ഷാമാവസ്ഥ, അതാണെന്ത്? ദുഃഖം. സുഖവികാരങ്ങൾ അനുഭവിക്കുന്നതിലുള്ള ക്ഷാമം. നിങ്ങൾ ആലോചിച്ചു കൊണ്ടു, ആചാര്യരായിരിക്കാം, മക്കളുണ്ടാവും, ബിസിനസ് ഉണ്ടാവും, എന്തൊക്കെയാ വിശേഷങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്ത് വിശേഷം പൊന്നു പോലെ എങ്ങനെ പോകുന്നു എന്നറിയും. അതാണ് ആ സുഖവികാരങ്ങൾ മൂപ്പർക്കുണ്ട്, പക്ഷെ അത് അനുഭവിക്കുന്നതിലെ ക്ഷാമാവസ്ഥയാണ്. അനുഭവിക്കാൻ പറ്റുന്നില്ല. ഇപ്പൊ സന്തോഷം എന്താണെന്ന് മനസ്സിലായോ? ദുഃഖം എന്താണെന്ന് മനസ്സിലായോ? സന്തോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സുഖവികാരങ്ങൾ സമൃദ്ധമായിട്ട് അനുഭവിക്കാൻ പറ്റുക. ദുഃഖം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സുഖവികാരങ്ങൾ അനുഭവിക്കാൻ പറ്റുന്നതിനുള്ള ഒരു ക്ഷാമാവസ്ഥ. ഇതാണ് സുഖവും ദുഃഖവും തമ്മിലുള്ള വ്യത്യാസം. അതല്ലാതെ ഒരു സംഗതിയല്ല. ഒരു സംഗതി ഒരു പക്ഷേ ഒരാൾക്ക് ഒരാൾ മരിച്ചു, അത് ഒരാൾക്ക് ചിലപ്പോൾ ദുഃഖമായിരിക്കാം. അതേ ആ മരണപ്പെട്ട ഒരാൾക്ക് എന്തായിരിക്കാം?
അദ്ദേഹം പോയി കിട്ടിയത് നന്നായി, സന്തോഷമായിരിക്കും. അപ്പോ സന്തോഷവും ദുഃഖവും നമ്മൾ മനസ്സിലാക്കി. ഇനി അടുത്തൊരു ചോദ്യം, നമുക്ക് നമ്മൾ എപ്പോഴും സന്തോഷവാന്മാരായാൽ നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണ്? അസ്കർ എന്ന് പറഞ്ഞിട്ട് അസ്കർ ഒരു ഇൻട്രസ്റ്റഡ് ടൈമർ ഒക്കെ ആണല്ലോ. സന്തോഷാവസ്ഥ നമുക്ക് എപ്പോഴും ഉണ്ടായാലും നമുക്ക് ഉണ്ടാകുന്ന ഗുണങ്ങൾ ഒന്ന് ആലോചിച്ച് നോക്കൂ. എല്ലാവരും ആലോചിച്ച് നോക്കൂ, ഒന്നെങ്കിലും ഒന്ന് പറയാൻ ശ്രമിക്കുക. യെസ്, അതൊരു നല്ലൊരു ഗുണമാണ്. നമ്മളെപ്പോഴും സന്തോഷവാന്മാരാണെങ്കിൽ മറ്റുള്ളവർ നമ്മെ ഇഷ്ടപ്പെടും. നമ്മുടെ വീട്ടിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പോൾ നമ്മുടെ ഭാര്യയുടെ മുഖം ഒരു സന്തോഷാവസ്ഥയിലാണെങ്കിൽ നമുക്ക് അന്നുണ്ടായ എല്ലാ വിഷമങ്ങളും മാറും. നേരെ മറിച്ച് നമ്മൾ ചെല്ലുമ്പോൾ ഭാര്യയോ ഉമ്മയോ അവരിങ്ങനെ മുഖം മുറിപ്പിച്ചിട്ട് അവരോ ദുഃഖത്തിലാണെങ്കിലോ ഇങ്ങോട്ട് വരേണ്ടതില്ലാന്നോ, പിന്നെ ആ പാടത്തൊക്കെ നിന്ന്. അതാണ് ചില ഈ ഭർത്താക്കന്മാരെ കണ്ടല്ലോ, അങ്ങാടിലൊക്കെ ഇരുന്നിട്ട് രാത്രി 12 മണിയായിട്ട് വീട്ടിൽ പോവുള്ളൂ. എന്താ കാരണം? അവിടുത്തെക്കാട്ടും സുഖപ്പെടും. നേരെ മറിച്ച് ഭാര്യ നല്ല സുഖം കിട്ടുന്നുണ്ടെങ്കിൽ, സുഖം എന്ന് പറഞ്ഞാൽ ഇതാണ്, ഒരു സന്തോഷാവസ്ഥ ഉണ്ടെങ്കിലോ വേഗം കയറി ചെല്ലും, എവിടെ നിൽക്കൂല. തിരിച്ചു അങ്ങനെ തന്നെയാണ്. അപ്പൊ ഒന്നത് സാമീപ്യം നമുക്ക് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും അത്തരം വ്യക്തികളെ. മറ്റൊന്ന് നമ്മുടെ ചിന്തകൾക്ക് വ്യക്തത ഉണ്ടാവുന്ന, അതായത് മനഃശാസ്ത്രം പറയുന്നത് യുക്തി ചിന്തകളൊക്കെ നമ്മുടെ ഈ ബ്രെയിൻ തലച്ചോറിന്റെ ഈ ഈ ഭാഗത്ത്, അതിന് ഫ്രണ്ടൽ ലോബ് എന്നാണ് പറയുന്നത്. ഫ്രണ്ടൽ ലോബ്, ഇവിടെയാണ് യുക്തി ചിന്തകൾ ഉണ്ടാവുക. തീരുമാനം എടുക്കാനുള്ള കഴിവ്, പ്രശ്നം പരിഹരിക്കാനുള്ള കഴിവ്, ഇതൊക്കെ. ഈ ഫ്രണ്ടൽ ലോബ് ഓഫായി പോകും എപ്പോ? ദുഃഖം ഉണ്ടാകുമ്പോ, ദേഷ്യം ഉണ്ടാകുമ്പോ, സങ്കടം ഉണ്ടാകുമ്പോ. അപ്പൊ നമുക്ക് ഒരു തീരുമാനം എടുക്കാനും പറ്റില്ല. അപ്പൊ ഒന്ന്, ചിന്തകൾക്ക് വ്യക്തത ഉണ്ടാവും. രണ്ട്, ഈ പറഞ്ഞ പോലെ ബന്ധങ്ങൾക്ക് ശക്തി ഉണ്ടാവും. ദുഃഖമുള്ളവരെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. ദുഃഖം എന്ന വാക്ക് ബലസ എന്ന വാക്ക്, ബലസി എന്നാണ് ഇബിലീസ് എന്ന വാക്ക് ഉണ്ടായത്. ഇബിലീസിന്റെ പരിപാടിയാണ് ദുഃഖം പകർത്തുക. ദുഃഖമുള്ളവരെ ആർക്കും ഇഷ്ടം ഉണ്ടാവില്ല. എല്ലാവർക്കും ഇഷ്ടം സന്തോഷവാന്മാരെയാണ്, അവരെ സാമീപ്യം. അപ്പോ ബന്ധങ്ങൾ ശക്തിപ്പെടും. ഭാര്യ ആയാലും ഭർത്താവായാലും മക്കളായാലും ഉമ്മയായാലും അപ്പയായാലും എല്ലാവരും. പിന്നെ പുതിയ ആശയങ്ങളൊക്കെ, അതിലേക്കാൾ ഏറ്റവും പ്രധാനം എന്താ? ആരോഗ്യം ഉണ്ടാവും. സന്തോഷവാന്മാർക്ക് ആരോഗ്യം ഉണ്ടാവും. പ്രഷർ ഹോർമോൺ അധികരിക്കുകയും ഏറ്റവും അധികം സന്തോഷമുള്ള രാജ്യമായിട്ട് കണക്കാക്കപ്പെടുന്നത് ഇപ്പൊ നേരത്തെ ഇവിടെ പറഞ്ഞ പോലെ ഫിൻലാൻഡാണ്. രണ്ടാം സ്ഥാനം ഭൂട്ടാനാണ്. ഫിൻലാൻഡില് ആരോഗ്യത്തിന് വേണ്ടി, സന്തോഷത്തിന് വേണ്ടി മന്ത്രിയുണ്ട് ഫിൻലാൻഡിലും ഭൂട്ടാനിലും ഒക്കെ. പിന്നെ ഇപ്പോ നമ്മുടെ യു എയിൽ ഉണ്ട് ഒരു ഹാപ്പിനെസ് മിനിസ്റ്റർ, ഒരു ലേഡിയാണ് ഇല്ലേ ശരിമുക്ക. എന്നാൽ ലോകത്തെ ഏറ്റവും ദുഃഖമുള്ള രാജ്യം ഇന്ത്യയാണ്. അമേരിക്ക സന്തോഷത്തിന്റെ സ്ഥാനത്ത് 10-ാം സ്ഥാനത്താണ്, ഇന്ത്യ 40-ാം സ്ഥാനത്താണ്. ഇന്ത്യയിൽ തന്നെ ഏറ്റവും സന്തോഷമുള്ള രാജ്യമായിരുന്നു, സ്ഥലമായിരുന്നു ലക്ഷദ്വീപ്. അപ്പൊ അവിടെയും പ്രശ്നങ്ങൾ തന്നെയാണ്. അപ്പൊ ഇതൊക്കെ വികസിത രാജ്യങ്ങളോ വികസന രാജ്യമൊന്നും അല്ല, അവികസിത രാജ്യങ്ങളാണ് ഈ ഭൂട്ടാനൊക്കെ. അപ്പൊ അവർക്ക് ഈ സന്തോഷം ഉണ്ടാവാനുള്ള കാരണം നേരത്തെ അവിടെ സൂചിപ്പിച്ച പോലെ അവരെ മൂല്യങ്ങളിൽ, അവരെ മതപരമായ ചില വിശ്വാസങ്ങളിൽ ഊന്നിക്കൊണ്ട് അവര് മൂല്യങ്ങളെ മുറുകെ പിടിച്ചുകൊണ്ട് ജീവിക്കുന്നു എന്നുള്ളതാണ്. യെസ്, എന്തായാലും ഇതിന്റെ ഗുണങ്ങൾ എന്ന് പറയുന്നത് നമ്മുടെ ചിന്തക്ക് വ്യക്തത ഉണ്ടാവും, ബന്ധങ്ങൾക്ക് ശക്തി ഉണ്ടാകും, സർഗാത്മക വർദ്ധിക്കും, അതുപോലെ തന്നെ ആരോഗ്യവും ആയുസ്സും വർദ്ധിക്കും. ഇനി എന്തുകൊണ്ടാണ് ഈ വിഷയം നമ്മൾ തിരഞ്ഞെടുത്തത്? ഞാൻ സ്പീഡിൽ പറഞ്ഞു പോവാണ്, സമയമില്ലാത്തതുകൊണ്ട്. അതിന്റെ കാരണം, ഒരു മനുഷ്യന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നീഡ് എന്ന് പറയുന്നത് ഹാപ്പിനെസ് ആണ്. കല്യാണം കഴിക്കുന്നതിന് വേണ്ടിയാണ്, സന്തോഷത്തിന് വേണ്ടിയാണ്. കുട്ടികളുണ്ടായാൽ നമുക്ക് എന്താണ്? സന്തോഷമാണ്. ജോലി കിട്ടിയാൽ എന്താണ്? സന്തോഷമാണ്. നമ്മുടെ ഇബാദത്ത് ദിക്റും സലാത്തും സലാമത്തൊക്കെ ചെല്ലുന്നത് എന്തിനു വേണ്ടിയാ? നാളെ മരിച്ചു എന്നാൽ അവിടെ സന്തോഷം ഉണ്ടാകാൻ വേണ്ടിയാണ്, ആണോ അല്ലേ? എന്തിനാ സദഖ ചെയ്യുന്നത്? അതിന്റെ പ്രതിഫലം കൊണ്ട് നാളെ മരണശേഷം നമുക്ക് എന്ത് കിട്ടണം? സുഖം കിട്ടണം. അങ്ങനെ ചിന്തിക്കുമ്പോ എന്തും ഏതും എന്തിനു വേണ്ടിയാ? സുഖത്തിന് വേണ്ടിയാ. അതാണ് ഈ വിഷയത്തിന്റെ പ്രാധാന്യം. നമ്മൾ മനുഷ്യരുടെ ജന്മം ആലോചിച്ചു. നമ്മുടെ ജന്മം ആരംഭിക്കുന്നത് എപ്പോഴാ? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുമ്പോഴാണ്. ആ ശാരീരിക ബന്ധം എന്ന് പറയുന്നത് ഒരു സുഖാന്വേഷണമാണ്. രണ്ടുപേരുടെ സുഖാന്വേഷണത്തിലൂടെയാണ് മനുഷ്യരുടെ ജന്മം പോലും ഉണ്ടായത്. ലോകത്ത് ഏകദേശം എത്ര ഭാഷ ഉണ്ടെന്നറിയോ? ലോകത്ത് ഏകദേശം 7000 ഭാഷകളുണ്ട്. 7000 ഭാഷകളില് ഏതൊരാളും ഒരു പരിചയപ്പെട്ട, ഞാൻ അസ്കറിനെ കാണാണ് ഒരാഴ്ച കഴിഞ്ഞിട്ട്, അസ്കറിനെ കാണുമ്പോ എന്താ ചോദിക്കുക? അസ്കറെ സുഖല്ലേ എന്നാ ചോദിക്കുക, ആണോ അല്ലേ?
ഒരു അറബി അവർ തമ്മിൽ കാണുകയാണെങ്കിൽ ആദ്യം എന്താ പറയാ, അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞാൽ പിന്നെ കൈഫുൽ ഹാൽ. അവരത് നിർത്തൂല, അവർ നീട്ടി കൈഫുൽ ഹാൽ, കൈഫ് ബാബ, കൈഫ് മാമ, അങ്ങനെ ഒരു ഒരു കിലോമീറ്റർ ഉണ്ടാവും അവരുടെ സുഖ അന്വേഷണങ്ങൾ. ഒരു തമിഴൻ സൗഖ്യം തന്നെ എന്നാ ചോദിക്ക, ഹിന്ദിക്കാരന് എല്ലാ ഭാഷക്കാരനും ആദ്യം കണ്ടാ ചോദിക്കുന്ന എന്താ, സുഖാണോ എന്നാ. അതുകൊണ്ട് തന്നെ ഈ വിഷയം വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും പ്രധാനം ഇത് തന്നെയാണ് ഈ സുഖം. പിന്നെ ആസ് എ സൈക്കോളജിസ്റ്റ്, ഞാനൊരു 5 വർഷം ഈ സൈക്കോളജി പഠിച്ചു, അതിലേക്ക് പല ആളുകളും എൻ്റെ അടുത്ത് വരാറുണ്ട് കൗൺസിലിങ്ങിന്. കൗൺസിലിംഗ് ചെയ്യുന്ന ആളുകൾ ഇതിലുണ്ടാവാം. കൗൺസിലിംഗ് ചെയ്ത ആളുകൾ കൈബുക്ക് ഉണ്ടെങ്കിൽ 1, 2, 3 പേര് കൗൺസിലിങ്ങിന് പോയവരുണ്ടാവാം. നീ ചെയ്തിട്ടില്ലെങ്കിൽ അവരെന്ത് കൈവെക്കുക, കൗൺസിലിങ്ങിന് പോയവര് പേടിക്കണ്ട. ഒരാള് ചില ആളുകൾ കരുതും കൗൺസിലിങ്ങിന് പോയി കഴിഞ്ഞാൽ വല്ല മാനസിക രോഗം ഉണ്ടോന്നില്ല. അല്ല, കൗൺസിലിംഗ് എന്ന് പറഞ്ഞാൽ എന്താ, കൗൺസിലിങ്ങിന് പോയ ആളുകളുണ്ടല്ലോ. അസ്കർ, എന്താണ് കൗൺസിലിംഗ്? തെറ്റായ ചിന്തകളെ ശരിയായ രീതിയിലേക്ക്. സൈഫുന്നീസ അസ്കർ പറഞ്ഞ തന്നെ പറയാ, അത് ശരിയാണ്. ഈ കൗൺസിലിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സാധാരണക്കാരനായ ഒരു വ്യക്തിക്ക് അവനുണ്ടാകുന്ന പ്രശ്നങ്ങൾ സ്വയം പരിഹരിക്കാൻ സാധിക്കാതെ വരുമ്പോ പ്രശ്നപരിഹാരം പഠിച്ച ഒരു വിദഗ്ധനായ ഒരാളെ കണ്ട് പ്രശ്നം പരിഹരിച്ച് സുഖം തേടുന്ന അവസ്ഥയാണ് കൗൺസിലിംഗ്. ശ്രദ്ധിക്ക, സാധാരണക്കാരെന്ന് പറയുമ്പോ അതിനർത്ഥം പാവങ്ങൾ എന്നല്ല. സാധാരണക്കാർ എന്ന് പറയുമ്പോൾ ബുദ്ധി സ്ഥിരത ഉള്ള ആളുകൾ, ഭ്രാന്തന്മാരല്ല, സാധാരണ നമ്മളെ പോലെയുള്ള ആളുകൾ, സാധാരണക്കാരായ മനുഷ്യർ. അവർക്കുണ്ടാകുന്ന സാധാരണ പ്രശ്നങ്ങൾ, ആ പ്രശ്നത്തിന് സ്വയം ഒരു പരിഹാരം കാണാൻ സാധിക്കാതെ വരുമ്പോ, സ്വയം പരിഹാരം കാണാൻ സാധിക്കുകയാണെങ്കിൽ പോലും പോകേണ്ട ആവശ്യമില്ല, സ്വയം പരിഹാരം കാണാൻ സാധിക്കാതെ വരുമ്പോ പ്രശ്ന പരിഹാരത്തിൽ പഠിച്ച ആളുകളെ സമീപിച്ചുകൊണ്ട് തന്റെ പ്രശ്നങ്ങൾ പരിഹരിച്ച് സുഖം തേടുന്ന ഒരു അവസ്ഥയാണ്. സുഖം തേടുന്ന അവിടെയും സുഖം തേടുകയാണോ അല്ലേ? എനിക്ക് ആ പ്രശ്നമുണ്ട്, ഈ പ്രശ്നമുണ്ട്, അപ്പോ അത് മാറിയാൽ ഇവരെന്താ കിട്ടുക, സുഖം. ഇതാണ് കൗൺസിലിംഗ്. കൗൺസിലിംഗ് പോകുന്നവരും കൗൺസിലിംഗ് പോകാൻ ആഗ്രഹിക്കുന്നവരും മനസ്സിലാക്കുക. അതല്ലാതെ ഭ്രാന്തന്മാർക്കുള്ള ചികിത്സ ഒന്നുമില്ല, സാധാരണക്കാരായ ആളുകൾക്ക്. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം, സാധാരണക്കാരായ ആളുകൾക്ക് ഉണ്ടാകുന്ന സാധാരണ വിഷയങ്ങൾ അത് സ്വയം പരിഹരിക്കാൻ സാധിക്കാതെ വരുമ്പോ പരിഹരിക്കാനുള്ള ഒരു സ്കില്ല് ഈ മനഃശാസ്ത്ര വിദ്യ പഠിച്ച ആളുകളടുത്ത് പോയിട്ട് പരിഹാരം തേടി സുഖം അന്വേഷിക്കുന്ന ഒരു പ്രക്രിയയാണ് എന്ത്, കൗൺസിലിംഗ്. സുഖം കൊടുക്കലല്ല, അതിനുള്ള ഒരു ഹെൽപ്പ് മാത്രം. അപ്പൊ ഇവിടെയും ഈ കൗൺസിലിംഗിലും സംഭവം തന്നെയാണ്, സുഖാന്വേഷണമാണ്, സുഖം തന്നെയാണ്. അപ്പൊ ഇനി സന്തോഷത്തിന് ഇവിടെ ഒരുപാട് കാര്യം ചെയ്യാം. ഒന്ന് പറഞ്ഞു, ചിരിക്കണം. ചിരിക്കണം ഉദ്ദേശിച്ചാൽ ചിരി വരൂല. എന്താ ചെയ്യാ, ചില ആളുകൾ കിക്കിളിയാക്കാൻ പോലും ചിരിക്കൂല. അങ്ങനത്തെ ആളുകളുണ്ട്, പ്രത്യേകിച്ച് മലയാളികൾ. തമാശ പറഞ്ഞാൽ പോലും ചിരിക്കൂല. അപ്പൊ അതൊക്കെ നമുക്ക് ഉള്ളിൽ നിന്ന് വരണം. എന്നാൽ ഏറ്റവും പ്രധാനം നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ, ഇപ്പൊ ചിരി ആവട്ടെ അല്ലെങ്കിൽ മറ്റുള്ള വിഷയങ്ങളാവട്ടെ, അതൊന്നുകിൽ നമ്മുടെ ശരീരവുമായി ബന്ധപ്പെട്ട കാര്യമാണ് അല്ലെങ്കിൽ മനസ്സുമായി ബന്ധപ്പെട്ട കാര്യമാണ്. എന്നാൽ ഇത് രണ്ടിനും അപ്പുറം നമുക്കൊന്നുണ്ട്, അതെന്താ, ആത്മാവ്. ശരീരത്തെ നമ്മൾ എത്ര തൃപ്തിപ്പെടുത്താൻ ഇവിടെ എന്ത് ചെയ്താലും അത് കുറച്ച് കഴിയുമ്പോൾ എന്താവും, ശരീരം എങ്ങനെയാണ്, ഇങ്ങനെ വളർന്നു കൊണ്ടുവരും. വളർച്ച, തളർച്ച, പിന്നെ തകർച്ചയാണ്. എന്തൊക്കെ ചെയ്താലും കുറച്ച് കഴിയുമ്പോൾ, നമ്മൾ എത്ര മേക്കപ്പെട്ടാലും എത്ര ചുണ്ട് വപ്പിച്ചാലും കുറച്ച് കഴിയുമ്പോൾ അതൊക്കെ ചുക്കി ചുളിഞ്ഞ് പിന്നെ അവസാനം തകർന്ന് മണ്ണായി പോകും. മനസ്സും അങ്ങനെയാണ്. മനസ്സെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഭാഗത്ത് നിർത്താൻ കഴിയില്ല, അങ്ങനെ ചാടി ചാടി ചാടിപ്പോ. മനസ്സിന്റെ അവസ്ഥ സൈക്കോളജി പറയുന്നത് കുരങ്ങനെ പോലെയാണ്. കുരങ്ങൻ എങ്ങനെയാണ്, ഒരു കമ്പ് നിർക്കും ചാടിക്കൊണ്ടേയിരിക്കും. നിസ്കരിക്കുമ്പോ പോലെ നമുക്ക് പല പല ചിന്തകളാണ്. പ്രത്യേകിച്ച് സ്ത്രീകളുടെ മനസ്സെങ്ങനെ അറിയോ, സ്ത്രീകളെ മനസ്സിനെ കുറിച്ച് പറയുന്നത് കള്ള് കുടിച്ച കുരങ്ങനെ തേളുകടിച്ച മാതിരിയാണ്. ഈ കുരങ്ങനല്ലോ ചാടും, അതിപ്പോൾ കുറച്ച് കള്ളുടിച്ചാലോ ചാട്ടം ഭയങ്കരായിരിക്കാം. ആ കുരങ്ങനെ ഒരു തേളും കടിച്ചാലോ പാമ്പരം ചാടുമ്പോൾ ഇതുപോലെയാണ് സ്ത്രീകളുടെ മനസ്സ്. ഇത് കാണുമ്പോ ഈ ഇങ്ങനെ ആകെ. നമുക്കിവിടെ ഒരല്പം ആശ്വാസം കിട്ടണമെങ്കിൽ ഈ മനസ്സിനെയും ശരീരത്തെയും തൃപ്തിപ്പെടുത്തുന്ന ഒരു കാര്യമില്ല. ഇത് രണ്ടിനെയും ചലിപ്പിക്കുന്ന ഒരു വസ്തുവുണ്ട്. ഇപ്പൊ റോഡാകുമ്പോൾ റോഡ് ചലിക്കാതെ നിൽക്കുന്നത് കൊണ്ടാണ് വാഹനം അതിലൂടെ കടന്നു പോകുന്നത്. ഫാന് കറങ്ങണമെങ്കിൽ ഇത് കറങ്ങാത്തൊരു സംഭവമുണ്ട്, അതിന്റെ സ്റ്റംപ്, അതിന്റെ
അതുകൊണ്ടാണ് ഇത് ലീഫ് കറങ്ങുന്നത്. ഇതുപോലെ നമ്മുടെ മനസ്സും ശരീരവും ഇങ്ങനെ ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചലിക്കാത്ത ഒന്നുണ്ട്, അഥവാ ആത്മാവ്. ആത്മാവിന്റെ ബന്ധം അള്ളാഹുമായിട്ട്, ദൈവവുമായി ബന്ധപ്പെട്ടതാണ്. കുലിർ റൂഹു മിൻ അംരി റബ്ബി എന്ന ഖുർആൻ പറയുന്നത്. റൂഹ്, അത് എന്റെ കാര്യത്തിൽ പെട്ട നഫ്സ്, ഈ ദേഹം, അത് ശൈത്താനുമായി ബന്ധമുള്ളതാണ്. അത് മണ്ണുക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞു, പിന്നെ മണ്ണായി പോയി. പക്ഷെ ആത്മാവ് അതൊരിക്കലും നശിക്കുന്നില്ല. അത് കത്തിക്കൊണ്ട് മുറിച്ചാൽ മുറിയില്ല, തീയിലിട്ടാൽ അത് കരിഞ്ഞു പോകില്ല, വെള്ളത്തിൽ വീണാൽ അത് ഒന്നുമായി പോകില്ല. അങ്ങനത്തെ ആത്മാവുണ്ടല്ലോ, ആ ആത്മാവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങൾ നമ്മൾ ചെയ്താൽ തീർച്ചയായും നമുക്ക് സന്തോഷം ഉണ്ടാകും. ആ ഒരു രണ്ട്, ഒരു മൂന്ന് കാര്യം ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാം. റെഡിയാണോ? അതിൽ ഒന്ന്, എല്ലാവരും ഒന്ന് കണ്ണടക്കി, ഒന്ന് ക്ലോസ് യുവർ ഐസ്, ഒന്ന് കണ്ണടക്ക, ഓപ്പൺ യുവർ ഐസ്. ആദ്യം നമ്മൾ ചെയ്യേണ്ടത്, സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ പറയേണ്ടത് അൽഹംദുലില്ലാ, സുഖം തന്നെ എന്ന് പറഞ്ഞ് ശീലിക്കുക. അതാണ് എളുപ്പമുള്ള പരിപാടി. എത്ര പ്രശ്നം ഉണ്ടെങ്കിലും, വേദന ഉണ്ടെങ്കിലും, ഇപ്പോൾ ഗൾഫിലൊക്കെ കാണുക, രണ്ട് കാറുകൾ തമ്മിൽ അങ്ങോട്ട് ആക്സിഡന്റ് ആയി, അപകടം, ഒരാളെ കൈ മുറിഞ്ഞു, കാല് മുറിഞ്ഞു, അവരെ എണീറ്റ് വന്നിട്ട് ആദ്യം അസ്സലാമു അലൈക്കും, കൈഫൽ ഹാൽ, മറ്റാൾ അൽഹംദുലില്ലാ സുഖമാണ്, പിന്നെ അടിയേക്കാറുണ്ട്, അത് വേറെ കാര്യം, പിന്നെ അടിയ. അപ്പൊ എന്തൊക്കെ പ്രശ്നം ഉണ്ടെങ്കിലും എന്ത് പറയാ, സുഖമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇത് ശീലിക്കുക, അൽഹംദുലില്ലാ സുഖം തന്നെ. ചില ആളുകൾ തമ്മിലൊക്കെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അവര് എന്താ പറയാ, സിമ്പതി കിട്ടാൻ വേണ്ടിയിട്ട് എന്താടാ അങ്ങനെ പോണോന്നറിയാം. ഇപ്പൊ ഭാര്യക്ക് ഫോൺ ചെയ്യാണ്, എന്തൊക്കെ സുഖാണോ, ആ കുഴപ്പമില്ല എന്ന് പറയാം. അപ്പൊ എന്താ, അല്ലെങ്കിൽ ഉമ്മ, അല്ലെങ്കിൽ മറ്റു പിതാക്കന്മാർ, അപ്പൊ ഇവരെന്തെങ്കിലുമൊക്കെ ഒരു കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ ഒരിക്കലും അത് പറയാൻ പാടില്ല. നമ്മൾ എന്ത് പറയണം, അൽഹംദുലില്ലാ സുഖം തന്നെ. എന്താ ഇത് പറയാനുള്ള കാരണം അറിയോ? ഇത് വെറുതെ ഞാൻ പറയല്ല, പരിശുദ്ധ പ്രവാചകൻ അവിടുന്ന് പറയാണ്, അവ്വലുമൻ യുദാ ഇലൽ ജന്നതി അൽഹമ്മാദൂന അല്ലദീന യഹ്മദൂനല്ലാഹ അലസ്സറാഇ വല്ലറ. ഞാൻ പറയല്ല, പ്രവാചകൻ പറയാണ്, അവ്വലുമൻ യുദാ ഇലൽ ജന്ന, സ്വർഗത്തിലേക്ക് ആദ്യമായിട്ട് വിളിക്കുന്നത് അൽഹമ്മാദൂന, അൽഹംദുലില്ലാ എന്ന് പറയുന്നവരെയാണ്. എപ്പോ? അല്ലദീന യഹ്മദൂനല്ലാഹ അലസ്സറാഇ വല്ലറ, ബുദ്ധിമുട്ടുള്ള സമയത്തും എളുപ്പുള്ള സമയത്തും അവർ അൽഹംദുലില്ലാ എന്ന് പറയും. അങ്ങനെയുള്ള ആളുകളെയാണ് ആദ്യം സ്വർഗത്തിലേക്ക് വിളിക്കുക. നിങ്ങൾ തന്നെ പറഞ്ഞു, സ്വർഗമാണ് ഏറ്റവും സുഖത്തിന്റെ ഏറ്റവും അവസാന വാക്ക്. ആ സുഖം കിട്ടണമെങ്കിൽ ഇവിടെ നമുക്ക് ഇത് പറഞ്ഞ് ശീലിക്കണം, അൽഹംദുലില്ലാ. ഇതിന് വലിയ പണിയുണ്ടോ? എളുപ്പല്ലേ? എളുപ്പാണോ അല്ലേ? ഞാൻ ചോദിക്കട്ടെ, സുഖമാണോ? അൽഹംദുലില്ലാ സുഖം തന്നെ എന്ന് പറയേ, അതാണ് പ്രാക്ടിക്കൽ ക്ലാസ്. അൽഹംദുലില്ലാ സുഖം തന്നെ പറയേ, സുഖാണോ? സുഖാണോ? ഇത് പ്രസംഗം പരിശീലിക്കില്ല നമ്മള്? പ്രസംഗം പരിശീലനം അതുപോലെ പരിശീലിക്കാനുള്ള സംഭവമാണ്, ഇത് പരിശീലിക്കണം. അതായത് ഒരാള് സുഖാണോ ചോദിക്കുമ്പോ, ആ ഞാൻ പ്രസംഗം പരിശീലിക്കുമ്പോ ഇത് പരിശീലിക്കണം എന്ന് സാറ് പറഞ്ഞതാണല്ലോ, അൽഹംദുലില്ലാ സുഖം തന്നെ എന്ന് പറഞ്ഞ് എന്ത് ചെയ്യണം, പെട്ടെന്ന് കുഴപ്പമില്ലാന്ന് വരാൻ പോവുകയാണെങ്കിലും വേദം മാറ്റിട്ട് അൽഹംദുലില്ലാ സുഖം തന്നെ എന്ന് പറയണം. അല്ലെ, ഇങ്ങനെ പോണു എന്ന് പറയാൻ വരുമ്പോഴേക്കും എന്ത് പറയണം, ഇത് ഓർമ്മ വരണം. എന്താ ഓർമ്മ വരേണ്ടത്? സ്വർഗത്തിലേക്ക് ആദ്യമായി അള്ളാഹു വിളിക്കുക ആരെയാണ്? അൽഹംദുലില്ലാ എന്ന് ദുഃഖമുള്ളപ്പോഴും സന്തോഷമുള്ളപ്പോഴും പറഞ്ഞവരെയാണ്. ഇതിന് വേറെ സൈക്കോളജി ഉണ്ട്, ഇതിപ്പോ ആത്മീയമായ വിഷയമാണ്. ഇതിന് സൈക്കോളജി എന്താ അറിയോ? നമ്മൾ പറയുന്ന വാക്കുകൾ നമ്മുടെ മനസ്സിനെ ബാധിക്കും. സുഖമാണ് എന്ന് പറയുമ്പോൾ ഓട്ടോമാറ്റിക്കലി അത് വീണ്ടും വീണ്ടും ആവർത്തിക്കും, മനസ്സിനൊരു സുഖാവസ്ഥ ഉണ്ടാവും. നിങ്ങൾ സുഖമുള്ള സമയത്ത് തന്നെ ഒരു ഓഫീസിൽ നിന്ന് ലീവ് കിട്ടാൻ വേണ്ടിയിട്ട് വെറുതെ ഒന്ന് അഭിനയിച്ചു നോക്കുകയാണെങ്കിൽ, ഇന്നൊരു സുഖമില്ല, ഭയങ്കര തലവേദന, അത് കുറച്ചേരം അങ്ങനെ പറഞ്ഞ് ചിന്തിച്ചു കഴിഞ്ഞാൽ ശരിക്കും അവനൊരു ഒരു അവരൊരു ഒരു മുഖം കണ്ടു കഴിഞ്ഞാൽ ഒരു അസുഖമുള്ള പോലെ ഉണ്ടാവും. കാരണം എന്താ, മനസ്സ് ഇത് അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ നമ്മൾ സുഖമാണ് എന്ന് ചിന്തിക്കുകയും പറയുകയും ചെയ്യുമ്പോൾ ഇവിടെ പറഞ്ഞ, നേരത്തെ പറഞ്ഞ ആ ഹോർമോണുകളൊക്കെ പ്രൊഡ്യൂസ് ചെയ്യും, നമ്മുടെ മുഖത്ത് ആ ഒരു സന്തോഷം ഫീൽ ചെയ്യും. അപ്പൊ ഒന്ന്, അൽഹംദുലില്ലാ സുഖം തന്നെ. രണ്ടാമത്തെ കാര്യം, നമ്മൾ ഏത് വിഭാഗമാണെങ്കിലും നമുക്ക് സുഖം ഉണ്ടാവണമെങ്കിൽ ആത്മാവുമായി ബന്ധപ്പെട്ട ഒരു കാര്യമാണ് പ്രാർത്ഥന എന്നത്. പ്രാർത്ഥിക്കുക, പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് സുഖം കിട്ടുന്നുണ്ടോ ഒന്ന് ആലോചിക്കുക. മനസ്സിന് ഒരൊറ്റ ഭാഷയുള്ളൂ, എന്താണെന്നറിയോ? മനസ്സിന്റെ ഭാഷ ഇമേജാണ്, ചിത്രങ്ങളാണ്. ഈ ചിത്രമായിട്ട് മനസ്സങ്ങട്ട് എന്ത് ചെയ്യും, ഇതൊക്കെ പതിച്ചിവിടെ വെക്കും. പിന്നെ നമ്മൾ ഏറ്റവും അധികം എന്താ ചിന്തിച്ചത്, അടുക്കത്തും ചെയ്യും. ഇപ്പൊ ഞാൻ ചോദിക്കാണ്, നിങ്ങള്, ഞാൻ പറയാണ്, നിങ്ങളുടെ ഉമ്മ, നിങ്ങളുടെ ഉമ്മ കുഞ്ഞാപ്പാജി, നിങ്ങളുടെ ഉമ്മ
നിങ്ങളുടെ ഉമ്മ എന്ന് പറയുമ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞ ഉമ്മ എന്ന വാക്ക എല്ലാം ചിന്തിക്കുന്നത് നിങ്ങളുടെ ഉമ്മയുടെ മുഖം മനസ്സിലേക്ക് വരിക. ആണല്ലേ സലീംക്ക, നിങ്ങളെ ഉമ്മ എന്ന് പറയുമ്പോ ഞാൻ പറഞ്ഞ ഊ എന്ന അക്ഷരമോ ഉമ്മ എന്ന അക്ഷരമാണ് മനസ്സ് വന്നത്? അല്ല. എന്താ വന്നത്? ഉമ്മന്റെ ഫോട്ടോ. വാക്കിനല്ല അക്ഷരങ്ങൾക്കല്ല പ്രസക്തി. മനസ്സിന്റെ ഒരു ഭാഷ എന്താണ്? ചിത്രം. പ്രാർത്ഥന എങ്ങനെയാവണം? പോസിറ്റീവാണ്. നെഗറ്റീവായ പ്രാർത്ഥന ഇന്നത്തോടെ നിർത്തുക. അടുത്തത് ഇവിടെ നേരത്തെ ഒരു സഹോദരി പറഞ്ഞ പോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഉള്ളതിൽ തൃപ്തിപ്പെട്ട് ജീവിക്കാൻ. നമുക്കുള്ള വീട്, നമുക്കുള്ള ഭാര്യ, നമുക്കുള്ള ഉമ്മ, നമുക്കുള്ള ഉപ്പ, നമുക്കുള്ള സമ്പത്ത്, നമുക്കുള്ള മൊബൈല്. നമുക്കൊരു മൊബൈല് കിട്ടിയാൽ പിന്നെ അടുത്തത് വേറെ എന്തെങ്കിലും ഇറങ്ങിക്കഴിഞ്ഞാൽ പിന്നെ അതുമൊക്കെ കണ്ണ് അല്ലേ. ഒരു വാഹനം ഉണ്ട് പിന്നെ വേറെ പുതിയത് ഇറങ്ങിയത് നമുക്ക്. ഇങ്ങനെ ഉള്ളത് കൊണ്ട് തൃപ്തിപ്പെടാം. ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നീയും ലോക രാജാവും സമാണ്. ഉള്ളത് കൊണ്ട് നീ തൃപ്തിപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ നീയും ലോകത്തെ വലിയ രാജാവുണ്ടല്ലോ, ഓനും അണ്ടാളും സമാണ്. നമുക്കില്ലാതെ പോകുന്ന എന്താ? ഉള്ളതിൽ തൃപ്തിയില്ല. നമുക്ക് ഭാര്യ ഉണ്ടാവും, നല്ല സുന്ദരി ആയിരിക്കാം, പക്ഷെ നമ്മൾ നോക്ക് അയൽപക്കത്തെ ഓന്റെ ഭാര്യയാണ്, അവ എത്ര സുന്ദരിയാണ്. അല്ലെങ്കിൽ നമുക്കൊരു ഭർത്താവ് ഉണ്ടാവും, ആ ഭർത്താവിന് കുറേ ഗുണങ്ങൾ ഉണ്ടാവും, എന്നിട്ട് നോക്കല്ല കൊടുക്ക അയാള് കണ്ടോ എന്തൊരു നല്ല ഇതാണ്. അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറിച്ച് അദ്ദേഹത്തിന് പ്രശ്നം ഉണ്ടാവും. ഇപ്പൊ നമ്മളെല്ലാവരും നമ്മുടെ ഭാര്യ, നമ്മുടെ മക്കൾ, നമ്മുടെ സമ്പത്ത്, നമ്മുടെ സ്വത്ത്, നമ്മുടെ ജീവിതം, നമ്മുടെ ജോലി, എന്താ നമുക്കുള്ളത്, അത് തൃപ്തിപ്പെട്ടുകൊണ്ട് നമ്മൾ ജീവിക്കാം. ഇതാണ് അടുത്തത്. ഞാൻ സ്പീഡ് പറഞ്ഞു പോവാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് ഇത്. ഉണ്ട് എങ്കിൽ നമുക്ക് സന്തോഷം ഉണ്ടാവും. ഇവിടെ ആരോ സൂചിപ്പിച്ചു ക്ഷമിക്കാൻ പഠിക്കാം. ക്ഷമിക്കാൻ പഠിക്കാം. ക്ഷമ ഇല്ലാത്തതാണ് നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നം. എന്താണ് ഈ ക്ഷമ എന്ന് പറഞ്ഞാൽ? ക്ഷമിക്കാൻ പഠിക്കുക നമുക്കറിയാം, ക്ഷമ നമുക്ക് അറിയോ എന്താണ് ക്ഷമ? എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുമ്പോൾ നമ്മൾ അങ്ങോട്ട് ചാടും, മക്കളായാലും ആരായാലും അങ്ങനെ ചാടുന്ന ആൾക്കിന് സന്തോഷം ഉണ്ടാവും. ഭാര്യ തന്നെ ചെയ്യാണ്, നമ്മൾ അങ്ങോട്ട് ഒച്ചട്ടു, അല്ലെങ്കിൽ ഭർത്താവിനോട് നേരെ അങ്ങോട്ട് ചാടി, അല്ലെങ്കിൽ മക്കളോട് ചാടി, അല്ലെങ്കിൽ നമ്മുടെ കൂടെ ജോലി ചെയ്ത സഹപ്രവർത്തകർ, അല്ലെങ്കിൽ ബോസിനോട്, അല്ലെങ്കിൽ ബോസ് അങ്ങോട്ട് തിരിച്ച്, നമ്മൾ ദേഷ്യപ്പെടുകയാണ് അല്ലെങ്കിൽ അവർ ചെയ്യുമ്പോൾ നമുക്ക് ക്ഷമ കിട്ടുന്നില്ല, ഒരിക്കലും ആ വ്യക്തിക്ക് സന്തോഷം ഉണ്ടാവില്ല. അപ്പൊ ക്ഷമിക്കാൻ പഠിക്കണം. യെസ്. ഇനി മറ്റൊന്ന്, ഇത് ആത്മാവുമായി ബന്ധപ്പെട്ട ഒന്നുമല്ല, എങ്കിലും ഒന്ന് ജസ്റ്റ് നീട്ടി പരത്തി പറയാം. എൻജോയ് ദ പ്രസന്റ് എന്നാ പറയാം, സന്തോഷം നീട്ടി വെക്കാതിരിക്കാം. ഓരോ ദിവസവും നമ്മൾ എന്ത് ചെയ്യാം, ആ മൊമെന്റിൽ അപ്പൊ എങ്ങനെയാണോ അപ്പൊ സന്തോഷിക്കാം. ഇപ്പൊ കുട്ടികൾ പറയും എന്തൊക്കെടാ സുഖല്ലേ, അപ്പൊ അവൻ പറയും എന്ത് സുഖം, കോളേജിലൊക്കെ എത്തിക്കഴിഞ്ഞാൽ സുഖമായിരുന്നു, ഈ സ്കൂൾ കുറച്ച് പ്രശ്നമാണ്. കോളേജ് എത്തിക്കഴിഞ്ഞാൽ സുഖം തന്നെയാണല്ലേ, പ്രത്യേകിച്ച് ഇപ്പോൾ ലിംഗസമത്വം ഒക്കെയാണ്, എല്ലാ ലിംഗവും സമാക്കാൻ പോവാണ്, എങ്ങനെയാണ് സമാവെന്ന് നമുക്കറിയില്ല. തുണി അഴിച്ചാൽ ഒന്നാവാത്തവര് പിന്നെ തുണി എടുത്താൽ ഒന്നാവോ? ഒരിക്കലുമില്ല. അപ്പോ കുറച്ചുകൂടി കോളേജ് സുഖം തന്നെയാണ്. പക്ഷേ കോളേജ് എത്തിക്കഴിഞ്ഞാൽ ചോദിച്ചാൽ പറയും എന്ത് സുഖം സാറേ, ഇതൊക്കെ ഒന്ന് കഴിഞ്ഞൊരു ജോലി കിട്ടിയാൽ സുഖമായിരുന്നു, ജോലി കിട്ടിയാൽ പറയും ഒരു കല്യാണം കഴിയാതെ എന്ത് സുഖമാണ്, കല്യാണം കഴിഞ്ഞാൽ പറയും മക്കളതും ഇല്ലാതെ എന്ത് സുഖമാണ്, മക്കളൊക്കെ ആയ ശേഷം സുഖമാണോ എന്ന് വെച്ച് കഴിഞ്ഞാല് രണ്ട് പെമ്മക്കളാണ്, അവരെ ശരിക്കും ഒന്ന് കെട്ടിച്ച് നല്ലൊരു ആളെ കയ്യിൽ കൊടുക്കാതെ എന്ത് സുഖമാന്ന് ചോദിക്കും. അങ്ങനെ മക്കളുമായി അവർ വലുതായി ഏറ്റവും വലിയ കോടീശ്വരനെ ഒരാളെ കിട്ടി, യൂസുഫലിയുടെ മകന് വേറെ ഒരാളെയും കിട്ടി, ഒക്കെ റാഹത്തായി. അപ്പൊ പിന്നെ 10-60 വയസ്സായി, ഇപ്പൊ ചോദിക്കുകയാണ് അല്ല എങ്ങനെയുണ്ട് സുഖാണോ, അപ്പൊ പറയും സുഖത്തിന്റെ സമയമൊക്കെ കഴിഞ്ഞില്ല മാഷെ, ഇപ്പൊ എന്ത് സുഖാണ്, വയസ്സായില്ല. ഇങ്ങനെ സുഖം നീട്ടി 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 നീട്ടി. അപ്പോ എൻജോയ് ദ പ്രസന്റ്. ഓരോ അവസരത്തിലും നമുക്ക് എങ്ങനെ സന്തോഷിക്കാൻ പറ്റും, സന്തോഷിക്കാം. പിന്നെ മറ്റൊന്ന്, ആത്മീയത അല്ല എങ്കിലും ചെയ്യേണ്ടതാണ്, കേൾക്കുമ്പോൾ പേടിക്കൊന്നും വേണ്ട, അതിന് പറയല് മ്യൂസിക് തെറാപ്പി എന്ന് പറയാം. മ്യൂസിക് തെറാപ്പി പറഞ്ഞാൽ നമ്മൾ അതുള്ള പാടും പോലെ പാടണം അല്ലെങ്കിൽ മ്യൂസിക് കേൾക്കണം എന്നല്ല, നമുക്ക് പറ്റുന്ന എന്തെങ്കിലും ഒരു പാട്ട്. ഇപ്പൊ നിങ്ങൾക്ക് നല്ല വിഷമുള്ള സമയമായിട്ട് ഭയങ്കര മൂഡ് ഓഫ് ആണ്, ആ സമയത്ത് ഒരു പാട്ട് പാടിയിരിക്കണെങ്കിൽ അപ്പൊ നിങ്ങൾ വിചാരിക്കും ഞാൻ പാട്ടുകാരനല്ലോ, ഒന്നും വേണ്ട, അതറിയെങ്കിലും ഇപ്പൊ നിങ്ങള് ഒന്ന് പോയിട്ട് അല്ലെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് ഭാര്യമാരും എന്തെങ്കിലും ഉടക്കി ആകെ മൂഡ് ഓഫില്ല, സെക്യൂരിറ്റിയോടെ പോയിരിക്കുക, വെറുതെ ഇങ്ങനെ പാടിയാൽ മതി, നല്ലൊരു ഹാപ്പിനെസ് വരും. ഇത് ഞാൻ പലപ്പോഴും പരിശീലിക്കുന്നതാണ്, എന്റെ ഭാര്യക്ക് അറിയാം, അതുകൊണ്ടാണ് പറഞ്ഞിരുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്ന പാട്ട് അല്ലെങ്കിൽ ചെറിയ മ്യൂസിക് കേൾക്കുക, സ്വന്തം ഒരു പാട്ട് പാടി വെക്കുക. അതിന് യേശുദാസ ഒന്നും വേണ്ട, നമ്മൾ പണ്ട് സ്കൂളിലൊക്കെ പഠിച്ച പാട്ടുകൾ ഉണ്ടാവും, നമ്മൾ കേൾക്കുന്ന പാട്ടുകൾ ഉണ്ടാവും.
ജസ്റ്റ് ഇങ്ങനെ അല്ലെങ്കിൽ ഒന്നും വേണ്ട, ഉസ്താദ്മാരാണ് വെറുതെ ഭാര്യമായിട്ട് വല്ല പ്രശ്നം ഉണ്ടായി ഉസ്താദെ പുറത്തോടെ പോയിരിക്കുക, ഭാര്യ ഇങ്ങനെ കാണുമ്പോ ഞാൻ എത്രയൊക്കെ ഒച്ചപ്പാടുണ്ടെങ്കിലും ഈ മനസ്സിന് ഒരു പ്രശ്നമില്ലല്ലോ. ഇതാണ് മ്യൂസിക് തെറാപ്പി. ഇതിന് പേരിട്ടപ്പോ നമ്മൾ മ്യൂസിക് എന്നൊക്കെ കേട്ടപ്പോ ഭയങ്കര പ്രശ്നം കേട്ടു. ഇതിന്റെ ഇസ്ലാമിക് സൈക്കോളജി ഇത്രയേ ഉള്ളൂ. ഭർത്താവ് എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കി, അപ്പൊ അടുക്കളയിൽ പോയിട്ട് ദോഷങ്ങ ചുരാണ്, അപ്പൊ ഇങ്ങനെ എവിടെ ദുഃഖം ഉണ്ടാകും, അപ്പൊ വല്ല ദുഃഖം ഉണ്ടാവോ നിങ്ങൾ പറയേ, ദുഃഖം ഉണ്ടാവൂല. ഇതാണ് മ്യൂസിക് തെറാപ്പി. നമ്മള് പേര് കേട്ടോ പേടിച്ചു പോയി പഠിച്ചോണ്ടേ, ഹാ ഹു ആകെ ഡി ജെ എന്നിട്ട് ചാടണം തുള്ളണം ഒന്നുമല്ല, സിമ്പിളായിട്ട് പണ്ട കുട്ടികളെ നമ്മളെ പിന്നെ ആട്ടി ഉറക്കുന്നില്ലേ, താലോലം താലോലം, അപ്പൊ ഇങ്ങനെ സുഖമായിട്ട് ഇങ്ങനെ പാട്ട് പാടി കറി ഉണ്ടാക്കുകയാണ്, ദോശ ഉണ്ടാക്കുകയാണ്. ഭർത്താവ് അന്തമിടൂലേ ഞാൻ ഇങ്ങനൊക്കെ പറഞ്ഞിട്ട് ഇപ്പോഴൊക്കെ ഒരു പ്രശ്നമില്ലല്ലോ എന്നുള്ളത്. ഇതാണ് മ്യൂസിക് തെറാപ്പി. അടുത്തത് ഇനി ഒന്ന് ഏറ്റവും അവസാനമായി ഒന്നും കൂടി കഴിഞ്ഞു. ബ്രീത്തിങ് ശീലാക്കുക, ശ്വാസം നന്നായി അകത്തേക്ക് എടുക്കുക, പുറത്തേക്ക് വിടുക, മൂക്കിലൂടെ ശ്വാസം വലിക്കുക, വായിലൂടെ അകത്തേക്ക് വിടുക. ഇതിന്റെ ഒരു സൈക്കോളജി പെട്ടെന്ന് നമുക്ക് മനസ്സിലാവില്ല എന്താ ഇപ്പൊ സംഭവം. അതായത് നമുക്ക് ആശ്വാസം വരുമ്പോ ഉണ്ടാകുന്ന ശ്വാസം ഏതി കൂടെ പോവാ, തുള്ളി കൂടെ പോവാ. ഉദാഹരണം പറഞ്ഞാൽ മനസ്സിലാവും. ഇപ്പോ നമ്മുടെ ഇബ്രാഹിംഗക്ക് ഇങ്ങനെ യാത്ര പോകാൻ ഒരു ട്രെയിനില് ഒരു ചെറിയ 2 വയസ്സായ കുട്ടിയുണ്ട്, ഭാര്യ ഒക്കെ ഉണ്ട്. കുറച്ച് കഴിഞ്ഞപ്പോ ഈ കുട്ടിയെ കാണാനില്ല, എല്ലാവരും തെരഞ്ഞു, 2 മണിക്കൂർ തെരഞ്ഞു, ആകെ ബേജാറായി. അപ്പോഴും ഈ കുട്ടി താഴെ കടന്നുറങ്ങാണ്, ഓടെ എണീറ്റ് വന്നുകാണ്ട് ഞാൻ ദാതണ്ട ഒറ്റ ചാട്ടാണ്. ഈ 2 മണിക്കൂർ തെരഞ്ഞ് വിഷമിച്ച് ആ കുട്ടിയെ കാണുമ്പോ ഇബ്രാഹിംഗക്ക് എന്താ പറയും, ആശ്വാസമായി. അപ്പൊ പോണ കാറ്റി ആയിക്കൂടെ, കുട്ടിനെ കണ്ടു മൂക്ക് കൂടെ പോവോ, പോവൂല. ആശ്വാസം വരുമ്പോ പോകുന്ന ശ്വാസം ഏത് കൂടെയാണ്, അപ്പൊ നമുക്ക് ആശ്വാസം ഉണ്ടാവാ, വിഷമങ്ങൾ മാറാൻ. മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെ പുറത്തേക്ക്. ഇത് എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുക. ജസ്റ്റ് കുറച്ചവിടെ ഹോൾഡ് ചെയ്യുക, നിർത്തുക, എന്നിട്ട് അതിന് വേറൊരു ആരോഗ്യ വശമുണ്ട്. നമ്മുടെ ആന്തരിക അവയവം, നമ്മുടെ ബ്രെയിന്, നമ്മുടെ കിഡ്നി, നമ്മുടെ ഹൃദയം, ഇതിനൊക്കെ ഓക്സിജൻ ആവശ്യം. സാധാരണ ഈ ശ്വസിക്കുന്ന ഈ ശ്വസനം കൊണ്ട് കിട്ടൂല. ഇതവിടെ പഠിച്ച ഇതൊക്കെ പഠിച്ച നമ്മുടെ ഹംദുള്ള ഉണ്ട് അല്ലേ, ഹംദുള്ള വൈദ്യരുണ്ട് അല്ലേ, തലച്ചോറിന് ബ്രെയിനിന് 25% ഓക്സിജൻ ആവശ്യമുണ്ട്. നമ്മൾ വയറ് നടക്കും, പക്ഷെ ശ്വാസകോശം നടക്കണില്ല. ശ്വാസകോശം ശ്വാസത്താൽ നിറക്കണം. അപ്പൊ രാവിലെയോ വൈകുന്നേരമോ നന്നായിട്ട് ശ്വാസം അകത്തേക്ക് എടുക്കുക, അങ്ങനെ മൂക്കിലൂടെ എടുക്കുക, വായിലൂടെ വിടുക. അപ്പൊ ഞാൻ അവസാനിപ്പിക്കാൻ പോവാണ്. അപ്പൊ നമ്മള് സന്തോഷം ഉണ്ടാവാൻ നമുക്ക് പറ്റുന്ന പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറെ കാര്യങ്ങളൊക്കെ പഠിച്ചു. ഇൻഷാല്ലാഹ് ഇനി ഇതൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക. പിന്നൊക്കെ എന്നാണ് അല്ലാഹുവിൽ അർപ്പിക്കുക, അവന്റെ വിധി ഒക്കെയാണല്ലോ. ഏതായാലും ഇനി ഇങ്ങനെയുള്ള പ്രോഗ്രാമുകളൊക്കെ നമുക്ക് വീണ്ടും സംഘടിപ്പിക്കണം. അപ്പോഴൊക്കെ നിങ്ങളുടെ സാന്നിധ്യമൊക്കെ ഉണ്ടാവണം എന്ന് ഓർമ്മപ്പെടുത്തി ഇതുവരെ സഹകരിച്ച എല്ലാവർക്കും നന്ദിയും സന്തോഷമൊക്കെ അറിയിച്ചുകൊണ്ട് അവസാനിപ്പിക്കുകയാണ്.